ഹലോ നമസ്തേ എല്ലാ കൂട്ടുകാർക്കും. കൊട്ടാരക്കര ഐ സി മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോം രണ്ടാം വർഷത്തെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിനകത്തെ ഇൻഷുറൻസ് എന്ന ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ്സ്, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ഐ ആർ ഡി എ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐ ആർ ഡി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന ഇന്ത്യയിലെ ഇൻഷുറൻസ് കമ്പനികളെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് നോക്കാം. ഒന്ന്, ടു ടേക്ക് കെയർ ഓഫ് ദ പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, അതായത് പോളിസി എടുക്കുന്ന വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ടു ഓപ്പൺ ദ ഇൻഷുറൻസ് സെക്ടർ ഫോർ പ്രൈവറ്റ് സെക്ടേഴ്സ്, ഇൻഷുറൻസ് മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു നൽകുക. ടു എൻഷർ കണ്ടിന്യൂഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ആൻഡ് സോൾവൻസി, ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ ആവശ്യത്തിന് സാമ്പത്തികമായ ഭദ്രതയുണ്ടെന്നും അവരുടെ കയ്യിൽ കാശുകൾ എടുക്കാനെ കൊണ്ട് ഉണ്ട് എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുക. എൻഷർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക. ടു റെഗുലേറ്റ് ഇൻഷുറൻസ് ആൻഡ് റീ ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനികളെയും റീ ഇൻഷുറൻസ് കമ്പനികളെയും റെഗുലേറ്റ് ചെയ്യുക. ടു എലിമിനേറ്റ് ഡിസ്ഹോണസ്റ്റി ആൻഡ് അൺഹെൽത്തി കോമ്പറ്റീഷൻ, അതായത് സത്യസന്ധമല്ലാത്തതും അനാരോഗ്യകരമായിട്ടുള്ളതുമായിട്ടുള്ള മത്സരങ്ങൾ ഇല്ലാതെയാക്കുക. ടു സൂപ്പർവൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻ്റർമീഡിയറീസ്, ഇൻഷുറൻസ് ഇൻ്റർമീഡിയറികളുടെ പ്രവർത്തനങ്ങളെയെല്ലാം സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ നോക്കിക്കാണുക. ടു അമെൻഡ് ദ ഇൻഷുറൻസ് ആക്ട് 1938, ദ എൽ ഐ സി ആക്ട് 1956 ആൻഡ് ജനറൽ ബിസിനസ് നാഷണലൈസേഷൻ ആക്ട് 1972. 1972 ജനറൽ ബിസിനസ് നാഷണലൈസേഷൻ ആക്റ്റും 1956 എൽ ഐ സി ആക്റ്റും 1938 ഇൻഷുറൻസ് ആക്റ്റും അമെൻഡ് ചെയ്യുക, പുതുക്കുക. ഓക്കെ, ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വൃത്തിയായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്നിലധികം തവണ നിങ്ങൾ കേൾക്കണം, കേട്ട് പഠിക്കണം. നോട്ടുകൾ കഴിവിൻ്റെ പരമാവധി ഇത് നോക്കി എഴുതാനെ കൊണ്ട് ശ്രമിക്കുകയും ചെയ്യണം. അടുത്തത് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ഐ ആർ ഡി എ, ഐ ആർ ഡി എയുടെ ഡ്യൂട്ടികളും പവറുകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ടു റെഗുലേറ്റ്, പ്രമോട്ട് ആൻഡ് എൻഷർ ഓർഡർലി ഗ്രോത്ത് ഓഫ് ദ ഇൻഷുറൻസ് ബിസിനസ്, ഇൻഷുറൻസ് ബിസിനസ്സുകളിലേക്ക് വളർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടി അവയൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക, അവയൊക്കെ കറക്റ്റായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്തത് ടു എൻഷർ ആൾ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ കൺട്രോളർ ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്ന നിലയിൽ ഐ ആർ ഡിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പവറുകളും അധികാരങ്ങളും ഫങ്ഷനുകളും പ്രവൃത്തികളും അദ്ദേഹം ഐ ആർ ഡി എ കാര്യം ചെയ്യുക, പ്രാവർത്തികമാക്കുക, എക്സർസൈസ് ചെയ്യുക. അടുത്തത് മൂന്ന്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിംസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പോളിസീസ്, അതായത് ഇൻഷുറൻസ് പോളിസികളുടെ ടേംസ് ആൻഡ് കണ്ടീഷനുകളുമായി ബന്ധപ്പെട്ടും ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും പോളിസി ഹോൾഡറിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അടുത്തത് ടു പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ കണക്റ്റഡ് വിത്ത് ഇൻഷുറൻസ് ബിസിനസ്, ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടേക്കുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷനുകളെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുകയും റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുകയും ചെയ്യുക. അടുത്തത് ടു കാൾ ഫോർ ഇൻഫർമേഷൻ ഫ്രം, അണ്ടർടേക്ക് ഇൻസ്പെക്ഷൻ ആൻഡ് കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ ഇൻക്ലൂഡിംഗ് ഓഡിറ്റ് ഓഫ് ദി ഇൻഷുറർ, ഇൻ്റർമീഡിയറീസ് ആൻഡ് അതർ കണക്റ്റഡ് ഓർഗനൈസേഷൻസ് ആൻഡ് പേഴ്സൺ, അതായത് ഇൻഷുറൻസ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടേക്കുന്ന ഓർഗനൈസേഷനുകൾ, ഇൻ്റർമീഡിയറികൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവിടങ്ങളിൽ നിന്നും ആവശ്യത്തിനുള്ള വിവരങ്ങൾ ചോദിക്കുക, ഇൻസ്പെക്ഷനുകൾ നടത്തുക, ഓഡിറ്റ് അടക്കമുള്ള അന്വേഷണങ്ങളും നടത്തുക. ഇത് ആറ് ജോലിയാണ്, ഐ ആർ ഡി എയുടെ ഡ്യൂട്ടിയാണ്. അടുത്തത് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ റേറ്റ്സ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ദറ്റ് മേ ബി ഓഫേർഡ് ബൈ ദ ഇൻഷുറേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ജനറൽ ഇൻഷുറൻസ് മാറ്റേഴ്സ് നോട്ട് സോ കൺട്രോൾഡ് ബൈ ദ ടാരിഫ് അഡ്വൈസറി കമ്മിറ്റി അണ്ടർ സെക്ഷൻ 64 സബ്സെക്ഷൻ യു ഓഫ് ദ ഇൻഷുറൻസ് ആക്ട്.
ഇൻഷുറൻസ് ആക്ടിൻ്റെ സെക്ഷൻ 64 സബ്സെക്ഷൻ യുവിനകത്ത് ടാരിഫ് അഡ്വൈസറി കമ്മിറ്റി ഇടപെടാത്ത, നോട്ട്സ് ഓഫ് കൺട്രോൾ, ഇടപെടാത്ത ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസും അവയുടെ റേറ്റുകളെയുമൊക്കെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക. To prescribe the manner and form in which account will be maintained and submitted by the insurer and intermediaries. ഇൻഷുറൻസ് കമ്പനികളും ഇൻ്റർമീഡിയറികളും എങ്ങനെയാണ് കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്, ഏത് രീതിയിലാണ് കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത് എന്നുള്ള കാര്യം പറയുക. ടു റെഗുലേറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്, ബിസിനസ്സിനകത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ഫണ്ടുകളെയൊക്കെ നിയന്ത്രിക്കുക. ടു റെഗുലേറ്റ് ദ മാർജിൻ ഓഫ് സോൾവൻസി, ഇൻഷുറൻസ് കമ്പനിയുടെ കൈവശം എല്ലായ്പ്പോഴും കാശുകൾ എടുക്കാനെ കൊണ്ട് ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുക. ടു അഡ്ജുഡിക്കേറ്റ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഷുറേഴ്സ് ആൻഡ് ഇൻ്റർമീഡിയറീസ്, ഇൻഷുറൻസ് എടുത്തേക്കുന്ന വ്യക്തികളും ഇൻ്റർമീഡിയറികളും തമ്മിൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയും ഇൻ്റർമീഡിയറികളും തമ്മിലുണ്ടായേക്കുന്ന ഡിസ്പ്യൂട്ടുകൾ, പ്രശ്നങ്ങൾ അഡ്ജുഡിക്കേറ്റ് ചെയ്യുക, പരിഹരിക്കുക. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് IRDA. IRDA ഫങ്ഷനുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, ടു ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, റിന്യൂ, വിഡ്രോ, സസ്പെൻഡ് ഓർ ക്യാൻസൽ സച്ച് രജിസ്ട്രേഷൻസ്. അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുക, റിന്യൂ ചെയ്യുക, വിഡ്രോ ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക എന്നത് IRDA ഫങ്ഷനാണ്. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻഷേർഡ് ഇൻ ദ മാറ്റർ ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് വിത്ത് ദ ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് പോളിസി ഹോൾഡേഴ്സുമായി ഉണ്ടായേക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അവിടെ പോളിസി ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അടുത്ത, ടു സ്പെസിഫൈ റിക്വസ്റ്റ് ക്വാളിഫിക്കേഷൻ, കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് ട്രെയിനിങ് ഫോർ ദ ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ് ആൻഡ് ഏജൻറ്സ്. ഇൻഷുറൻസ് ഇൻ്റർമീഡിയറികളും ഏജൻറ്റുമാരുടെയും ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ കോഡ് ഓഫ് കണ്ടക്ട്, അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അവരുടെ ട്രെയിനിങ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ സ്പെസിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുക. അടുത്ത, ടു സ്പെസിഫൈ ദ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് സർവേസ് ആൻഡ് ലോസ് അസസേഴ്സ്, അതായത് നഷ്ടം കണക്കാക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ സർവേയർമാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യുക, നിർദ്ദേശിക്കുക. അടുത്ത, ടു സ്പെസിഫൈ ദ ഫോംസ് ആൻഡ് മാനർ ഫോർ മെയിൻ്റെനൻസ് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, ഏതൊക്കെ രീതിയിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടത് എന്നുള്ളതിനെ പറ്റി സ്പെസിഫൈ ചെയ്യുക. അടുത്ത, ടു പ്രൊമോട്ട് എഫിഷ്യൻസി ഇൻ ദ കണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്, ഇൻഷുറൻസ് ബിസിനസ്സിനകത്ത് കാര്യക്ഷമത ഉറപ്പുവരുത്തുക. ടു പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ കണക്റ്റഡ് വിത്ത് ദ ഇൻഷുറൻസ് ആൻഡ് റീ ഇൻഷുറൻസ് ബിസിനസ്, ഇൻഷുറൻസ് ബിസിനസ്സും റീ ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷനുകളെ പ്രോത്സാഹിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. ടു അണ്ടർടേക്ക് ഇൻസ്പെക്ഷൻ, കണ്ടക്ട് എൻക്വയറീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻക്ലൂഡിംഗ് ഓഡിറ്റ് ഓഫ് ഇൻഷുറർ ആൻഡ് ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസ്, ഇൻഷുറൻസ് ഇൻ്റർമീഡിയറീസുകളും അതേപോലെ തന്നെ ഇൻഷുറൻസ് ഓഡിറ്റുകളുമായൊക്കെ ബന്ധപ്പെട്ടേക്കുന്ന ഇൻവെസ്റ്റിഗേഷനുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എൻക്വയറികളോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷനുകളോ നടത്താനെ കൊണ്ട് അധികാരപ്പെടുക. അടുത്ത, ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ റേറ്റ്സ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു ബി ഓപ്പറേറ്റ് ബൈ ദ ഇൻഷുറർ റിഗാർഡിംഗ് ദ ജനറൽ ഇൻഷുറൻസ് ബിസിനസ്, നോട്ട്സ് ഓഫ് കൺട്രോൾ ബൈ ടാരിഫ് അഡ്വൈസറി കമ്മിറ്റി. നേരത്തെ പറഞ്ഞതാണ് ടാരിഫ് അഡ്വൈസറി കമ്മിറ്റിയുമായി എടുക്കുക, ടാരിഫ് അഡ്വൈസറി കമ്മിറ്റി ഇടപെടാത്ത ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടേക്കുന്ന റേറ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് തുടങ്ങിയവയൊക്കെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്തത്, ടു സ്പെസിഫൈ ദ പെർസെൻറ്റേജ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ് ടു ബി അണ്ടർടേക്കൺ ഇൻ ദ റൂറൽ ഓർ സോഷ്യൽ സെക്ടർ, അതായത് റൂറൽ സെക്ടറിൽ അല്ലെങ്കിൽ സോഷ്യൽ സെക്ടറിൽ എത്രത്തോളം ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും എത്രത്തോളം ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സും നൽകണം എന്നുള്ളതിനെ പറ്റി ആ പെർസെൻറ്റേജ് എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്യുക. ടു റെഗുലേറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ബൈ ദ ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനികളുടെ ഫണ്ടുകളെ റെഗുലേറ്റ് ചെയ്യുക. ടു അഡ്ജുഡിക്കേറ്റ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് ഇൻഷുറേഴ്സ് ആൻഡ് ഇൻ്റർമീഡിയറീസ്, ഇൻഷുറേഴ്സും ഇൻ്റർമീഡിയറീസും നമ്മളുണ്ടായിരിക്കുന്ന തർക്കങ്ങളെല്ലാം പരിഹരിക്കുക. ടു സൂപ്പർവൈസ് ദ ഫങ്ഷനിങ് ഓഫ് ടാരിഫ് അഡ്വൈസറി കമ്മിറ്റി, ടാരിഫ് അഡ്വൈസറി കമ്മിറ്റിയുടെ ഫങ്ഷനുകളെ സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ചില കാര്യങ്ങളെല്ലാം ഒരേപോലെ സാധനങ്ങൾ തന്നെയാണ് നമ്മൾക്ക് പഠിക്കാനെ കൊണ്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സുകളെല്ലാം കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൊട്ടാരക്കര മഹാരാജ കോളേജിൻ്റെ എല്ലാ വിധത്തിലുള്ള
വിജയാശംസകളും. നിങ്ങൾ ഈ ക്ലാസ്സുകൾ ദയവായി ഒന്നിലധികം തവണ കേൾക്കുക, കാരണം സമയപരിമിതി കൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ അല്പം വേഗത്തിലാണ് ഇതിനകത്ത് പറയുന്നത്. അത് ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്ര ഒരുപാട് തവണ കേൾക്കുക. യൂട്യൂബിൽ ക്ലാസ്സുകൾ ഇടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള തവണ ഈ യൂട്യൂബിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. എന്തുമായാലും ഒന്നിലധികം തവണ കേൾക്കുക. ആ ക്ലാസ്സുകൾക്ക് വേണ്ടുന്ന നോട്ടുകളെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം എല്ലാ ആൾക്കാർക്കും ഗുഡ് ബൈ.